നിങ്ങളുടെ കയ്യിൽ എത്ര പണം വന്നാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് ചിലവായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായി മുന്നേറാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ പേഴ്സ് എപ്പോഴും കാലിയാണോ? ഇതിനെല്ലാം ഒരുപാട് കാരണങ്ങളുണ്ട്. പണമെന്ന് പറയുന്നത് ഒരു കടലാസോ കറൻസിയോ ഒന്നുമല്ല, അത് എനർജിയുടെയും വൈബ്രേഷന്റെയും ഒക്കെ ഒരു രൂപമാണ്. പണം ഉൾപ്പെടെ തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും മെച്ചപ്പെടുത്തുന്നതിന് ഈ വൈബ്രേഷനും ഫ്രീക്വൻസിക്കും കഴിയുമെന്ന് നിക്കോള ടെസ്ലയെ പോലെയുള്ളവർ വിശ്വസിച്ചിരുന്നു. നമ്മൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കാറുകളുടെ നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നൊരു കാര്യം കണ്ടെത്താൻ സാധിക്കും. നിക്കോള ടെസ്ലയുടെ ജീവിതത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു നമ്പരുണ്ട്. ഈ നമ്പരും മമ്മൂട്ടിയുടെ കാറിന്റെ നമ്പരും ഒന്ന് തന്നെയാണ്. അപ്പൊ അതേതാണെന്ന് അറിയുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളെല്ലാവരും പൈസ ശേഖരിച്ചു വെക്കുന്നത് നമ്മുടെ വാലറ്റിലാണ്. അപ്പൊ ഈ ഒരു വാലറ്റ് അഥവാ പേഴ്സ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയും നിങ്ങളുടെ സമ്പത്തും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ലക്ഷ്യപ്രഭുവാകാമെന്നോ അല്ലെങ്കിൽ കോടീശ്വരനാകാമോ എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങളുടെ സമ്പത്തിനെ തടയുന്ന ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, അതിനെ മാറ്റിയെടുത്തിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോൾ ഉടനെ തന്നെ അത് ചിലവായി പോകുന്നു. പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ പ്രധാന കാരണം നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള ഏതാനും ചില മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സമ്പത്ത് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. സമ്പത്ത് ആകർഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏതൊക്കെ നിറത്തിലുള്ള വാലറ്റുകൾ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ബ്ലാക്ക്, ഗ്രീൻ, ബ്രൗൺ, യെല്ലോ, പർപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ കളറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കറുത്ത നിറത്തിലുള്ള പേഴ്സുകളാണ് നമ്മളിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലർ ഇതിനെ സജസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ചിലർ പറയുന്നത് ആരെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നിറം കറുപ്പാണ് എന്നാണ്. കാരണം കൂടുതൽ പണം ലാഭിക്കാനും നമുക്ക് കുറച്ച് ചിലവഴിക്കാനുമാണ് ഈ ഒരു നിറം സഹായിക്കുന്നതെന്നാണ് പലരുടെയും വിശ്വാസം. അതുപോലെ പച്ചയെന്ന് പറയുന്നത് നല്ല പോസിറ്റിവിറ്റിയും ജീവിതത്തെയും വളർച്ചയുമൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു നിറമാണ്. ഇത് പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. പിങ്ക് വാലറ്റുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സ്ത്രീകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിറമാണ് പിങ്ക് എന്ന് പറയുന്നത്. ഇത് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു നിറമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലേഡീസ് അവരുടെ വാലറ്റുകൾ പിങ്ക് കലർന്ന നിറങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് എന്തുകൊണ്ടും അനുയോജ്യം. ഇത് അവരുടെ ഭാഗ്യം ഇരട്ടിയാക്കി മാറ്റും. അതുപോലെ തന്നെ ഓറഞ്ച് നിറത്തിലുള്ള പേഴ്സുകൾ ഉപയോഗിക്കുന്നതും വളരെ അനുയോജ്യമാണ്. ഇത് ഉത്സാഹത്തെയും വിജയത്തെയും പോസിറ്റിവിറ്റിയും ഒക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ ചുവന്ന കളർ പ്രശസ്തിയെയും സമൃദ്ധിയുമാണ് പ്രതിനിധീകരിക്കുന്നത്. പണവും സമൃദ്ധിയും ഇത് ആകർഷിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ ചുവപ്പ് അഗ്നിമൂലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചിലവഴിക്കലിനെ ആകർഷിച്ചേക്കാം. ചുവപ്പ് പോലെ തന്നെ നീലനിറത്തിലുള്ള പേഴ്സും ഉപയോഗിക്കാൻ പാടില്ല. ഇത് എനർജി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നീലനിറത്തിലുള്ള ചെറിയ ഡോട്ടുകളുള്ള പോക്കറ്റ് ബുക്കോ വാലറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു നിറമെന്ന് പറയുന്നത് ഗ്രീനാണ്. ഗ്രീൻ വാലറ്റുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങളുടെ വാലറ്റ് ചീത്തയായി കഴിയുമ്പോൾ നിങ്ങൾ പുതിയ വാലറ്റ് വാങ്ങുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴും ഏറ്റവും പുതിയ നോക്കി വേണം വാങ്ങാനായിട്ട്. ഒരിക്കലും ഒരു യൂസ്ഡ് വാലറ്റ് നിങ്ങൾ വാങ്ങരുത്. സെക്കൻഡ് ഹാൻഡ് വാലറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിരുന്ന ആൾ സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടായിരുന്ന ആളാണോ അല്ലയോ എന്ന് നമുക്കൊരിക്കലും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയ വാലറ്റുകൾ വേണം വാങ്ങാനായിട്ട്. ഇനി പണത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പേഴ്സിൽ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഹൈന്ദവ ദേവതയായ ലക്ഷ്മി ദേവിയാണ് നമ്മൾ സമ്പത്തിന്റെ ദേവതയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് പിച്ചളയും വെള്ളിയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാലറ്റിൽ വെള്ളിയോ പിച്ചളയായിട്ടുള്ള നാണയങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു ചുവന്ന കടലാസിൽ എഴുതിയതിന് ശേഷം ഒരു പട്ടുനൂൽ കൊണ്ട് അത് കെട്ടി വാലറ്റിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പണം ആകർഷിക്കുന്നതിന് ഏറ്റവും നല്ല ഒന്നാണ് ഗ്രാമ്പു. 3 ഗ്രാമ്പു നിങ്ങളുടെ വാലറ്റിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. സമ്പത്ത് ആകർഷിക്കുന്നതിനുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. അതുപോലെ ബേലീഫ് അഥവാ വഴനയിലയും നിങ്ങൾക്ക് പേഴ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്നു. ഇതും പണം ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ ചില പ്രത്യേക രത്നങ്ങളും പേഴ്സിൽ സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ്. മരതകം, സിഡ്രൈൻ, ചുവന്ന പവിഴം തുടങ്ങിയവയൊക്കെ ഇതിൽ സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ വാലറ്റിൽ 21 അരിധാന്യങ്ങൾ സൂക്ഷിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഭാഗ്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വാലറ്റിൽ കുറച്ച് താമര വിത്തുകൾ സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങളുടെ വാലറ്റിൽ മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ തഴുകുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ അതും വളരെയധികം നല്ലതാണ് എന്നാണ് വിശ്വാസം. അതൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദേവതയാണ്. എന്നാൽ പോലും എത്ര സമ്പത്തുണ്ടെങ്കിലും പലരും അഹങ്കാരികളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ ഒരു ചിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സമ്പത്തിന്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിന്റെ പാദങ്ങൾ തഴുകുമ്പോൾ അത് എളിമയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പണം ഉണ്ടെങ്കിലും നല്ല എളിമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചിത്രവും നിങ്ങൾ വാലറ്റിൽ സൂക്ഷിക്കുക. അതുപോലെ ഒരു കണ്ണാടി വാലറ്റിൽ സൂക്ഷിക്കുന്നതും വളരെയധികം നല്ലതാണ്. കണ്ണാടി
പോസിറ്റീവ് എനർജി ആകർഷിക്കുകയും നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൃദ്ധിയെ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. കണ്ണടയിൽ പണത്തിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് കൂടുതൽ സമ്പത്ത് ആകർഷിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കട്ടിലിനടിയിൽ ഗ്രാമ്പുവും നാണയവും ഒരു പുതിയ നോട്ടും വയ്ക്കുന്നത് പഴയ ഒരു ആചാരമാണ്. ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.